കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ വന്ന ഒരു അഡീനിയം പല കളറിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് അതിൽ പല കളർ സ്റ്റെമ്മുകൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. അതിലിതാ ഇത് വെള്ള, ഇത് ഒരു മൾട്ടി പെറ്റൽ ആണ്. ഇത് ഇപ്പത്തെ സൈഡിൽ അതേപോലെ ഇത് വെള്ള കളറാണ്. ഇത് നല്ല കടും ചുവപ്പ് കളറാണ്. ഇതും അതേപോലെ കടും ചുവപ്പ് കളറാണ്. ഇനി ഇതിൽ രണ്ട് സ്റ്റെമ്പിൽ വേറെ കളർ വരാനുണ്ട്. അപ്പം അങ്ങനെ മൊത്തം എല്ലാ ഇതും വരുമ്പോഴത്തേക്ക് ഏകദേശം 6 കളറിലുള്ള വെറൈറ്റിയിലുള്ള പൂക്കൾ ഇതിനകത്തുണ്ടാവും. പിന്നെ ഇത് ചെയ്തപ്പോൾ എനിക്കൊരു ഇത് പറ്റി. കാര്യം വെള്ളം, ഇത് വലിയൊരു കാഡക്സ് ആയിരുന്നു. വെള്ളം എങ്ങനെയോ കെട്ടി നിന്ന് ഈ കാഡക്സ് അഴുകിപ്പോയി. അതിനുശേഷം ഞാൻ അതത്രയും വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞതിന് ശേഷം സാഫ് തേച്ചു. അത് പിന്നെ കുറേ ദിവസം വെയിലത്ത് പിന്നെ തണലത്ത് ഉണക്കി അതിന് ശേഷം വീണ്ടും നട്ടാണ് ഞാൻ ഇത് ഈ പരിപാടിയാക്കിയത്. അപ്പം ഏതെങ്കിലും ഒരു ചെടിയുടെ കാഡക്സ് അഴുകിപ്പോയെന്ന് പറഞ്ഞാൽ അത് നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. ആ അഴുകി ഭാഗം മൊത്തം നമ്മൾ നല്ലതുപോലെ വെട്ടി കളഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ്, ഏത് ഫംഗിസൈഡ് തേച്ചാലും മതി, തേച്ച് വെച്ചിരുന്നിട്ട് അതിന് ഒരു 10-15 ദിവസം തണലത്ത് കെട്ടി തൂക്കിയിടണം. അതിനുശേഷം അതെടുത്ത് നട്ട് വലുതായിട്ട് കൂടുതലായിട്ട് വെള്ളം കൊടുക്കാതെ ഏകദേശം ഒരു 2 മാസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വീണ്ടും അതൊരു നല്ല പ്ലാന്റാക്കി എടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ അഡീനിയം പ്ലാന്റിൽ സീഡ് ഉണ്ടാവും. ആ സീഡ് എങ്ങനെയാണ് നമുക്ക് പാവി പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സീഡ്, പാകമായ സീഡ്. അതായത് ഇത് ഏകദേശം പൊളിഞ്ഞു വരാറാകുമ്പോഴത്തേക്ക് നമ്മൾ വല്ല നൂലോ വെച്ച് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പറന്നു പോകും. അതിനുശേഷം ഇതെടുത്ത് നമ്മൾ പിന്നെ പൊളിച്ച് ഇത് പാകമായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കകമെങ്കിലും നടണം. നട്ടില്ലെങ്കിൽ ഇത് കുരുത്തു വരത്തില്ല. ഇതാ ഇങ്ങനെ ഇത് വരും. അപ്പം ഇതൊന്നും ഞാൻ ഇങ്ങനെ നമ്മൾ കൈവച്ച് കശക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് സീഡ് എടുക്കാം. ഇപ്പം നമ്മൾ നമ്മളെ വീട്ടിലുള്ളത് ചുവപ്പ് കളറാണ്, സിംഗിൾ പെറ്റൽ ചുവപ്പ് കളറാണെങ്കിൽ ആ കളർ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. കൂടുതലും ആ കളറായിരിക്കും ഒരു കായിൽ തന്നെ, ബാക്കിയുള്ളത് മറ്റുള്ള കളറിലായിരിക്കും. ഏതെങ്കിലും വെള്ള പിന്നീട് അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും കളർ നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന വിത്താണ് ഇതാ ഈ കാണിച്ചിരിക്കുന്ന ഈ വിത്തുകളാണ് ഞാനിപ്പോൾ പാവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിത്തുകൾ പാവുന്നതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ട്രേ ആണ്. ഈ ട്രേയിലാണ് ഞാനിത് പാവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, പാവുന്നവർക്ക് ചെടിച്ചട്ടിയിൽ പാവാം. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാവുമ്പം വിസ്താരമുള്ളതാണ്, കൂടുതൽ ഇത് നിൽക്കും. ഇതിനകത്ത് ഇങ്ങനെ ഒരു ട്രേ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ഇതുപോലെയുള്ള ഹോളുകൾ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് എടുത്ത് അതിനുശേഷം ഞാൻ ഇതിൽ നടാനായിട്ടൊരു മിശ്രിതം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 2 ഭാഗം മണൽ, 2 ഭാഗം പിന്നെ കൊക്കോ പിറ്റ്, 1 ശകലം ചാണകപ്പൊടി, നല്ല പൊടിയായിട്ടുള്ള ചാണകപ്പൊടി. ചാണകപ്പൊടി വളരെ ചെറിയ തോതിൽ, 1 ഭാഗം തന്നെ ചാണകപ്പൊടി ഇല്ല. അതിനുശേഷം നമ്മളിത് ചെറിയ നനവ്, അതായത് പുട്ടിന് മാവ് നനയ്ക്കുന്ന അതേ രീതിയിലുള്ള നനവോടുകൂടി നമ്മൾ ഇത് ഈ ട്രേയിൽ ഇത് നിരത്തിയിടണം. ഇത് ശ്രദ്ധിക്കാനുള്ളത് കൂടുതൽ വളം ഇട്ട് കഴിഞ്ഞാൽ ഇത് കുരുത്തു വരാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ മണ്ണ് കൂടുതൽ ഉണ്ടാവരുത്. വെറും മണലിൽ ഇത് പാവിയാലും ഇത് കുരുത്തു വരും. കൂടുതൽ വളം വന്നു കഴിഞ്ഞാൽ ഇത് കുരുത്തു വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. വെള്ളവും അതേപോലെ വെള്ളവും കൂടാൻ പാടില്ല.
നിങ്ങൾക്ക് ഈ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് മറ്റേ വിത്ത് എടുക്കാത്തെന്ന് വെച്ചാൽ ഇതെല്ലാം വെള്ള അഡീനിയം പ്ലാന്റിന്റെ വിത്തുകളാണ്. ഇതിൽ നിന്ന് ഇത് വെള്ള തന്നെ എല്ലാം കിട്ടണമെന്നില്ല, കൂടുതലും പിന്നെ ചുവപ്പും മറ്റുള്ള കളറും ആയിരിക്കും. ഇതിന് ഈ മൾട്ടി പെറ്റലിന് ഈ അതായത് മൾട്ടി പെറ്റൽ ഈ മൾട്ടി പെറ്റലിന് നമുക്ക് സീഡ് വരാൻ വളരെ പാടാണ്. അതായത് 100 ചെടി ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിലും കാനുവേ ചിലപ്പോൾ സീഡ് ഉണ്ടാവാറുണ്ട്. അതായത് പോളിനേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയാണ്. അതായത് ഇങ്ങനെ നമുക്ക് വിടർത്തി ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇടാം. വേണമെന്നുള്ളവർക്ക് ഓരോ വിത്തായിട്ട് ആ കറക്റ്റ് സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കൂടുതൽ വിത്തുള്ളത് കൊണ്ട് ഞാനിതിങ്ങനെ ഇടുന്നേ. അതിൻ്റെ മോഡൽ വളരെ നേർത്ത രീതിയിൽ ഇത് മറയത്തക്ക രീതിയിൽ വീണ്ടും ഈ കൊക്കോ പിറ്റും നമ്മൾ എടുത്തു വെച്ച ആ മിശ്രിതം ഇതിലിടണം. ഇത്രയും മതിയാവും. ഇനി ഇത് നമ്മൾ പിന്നീട് വലിയ വെയിലില്ലാത്ത തണലത്ത് വെച്ച് ദിവസം ഒരു നേരം 2 ദിവസത്തിലൊരിക്കൽ വെള്ളം ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 4-5 ദിവസത്തിനകം ഇത് മുള പൊട്ടി പുറത്ത് വരും. ഒരു 3-4 മാസമോ 5 മാസമോ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പറിച്ച് നടാനുള്ള വേറെ കവറുകളിൽ മാറ്റി നടാം. ഇപ്പം ഞാൻ ഇത് നേരത്തെ നട്ടു വച്ചിരുന്ന ഒരു ചെടി ട്രേയിൽ നട്ടു വെച്ചിരുന്നത് ഞാൻ കാണിക്കും. ഇത് ഞാൻ ഇത് നേരത്തെ ട്രേയിൽ പാവുന്നതിന് പകരം ചെടിച്ചട്ടിയിൽ പാവി മുളപ്പിച്ചാണ്. ഇത് ഏകദേശം ഒരു 6 മാസം പ്രായമായ ചെടികളാണ്. ഇതെല്ലാം ഇനിയിപ്പോൾ മാറ്റി നടേണ്ട സമയമായി. ഇനി ചെറിയ ചെടിച്ചട്ടികളിലോ കവറുകളിലോ നട്ട് അതിനുശേഷം കുറച്ച് വലുതായി വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇത് മറ്റ് വലിയ ചട്ടിയിലേക്ക് മാറ്റി ഇത് റീപ്ലാന്റ് ചെയ്യുന്ന രീതി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇത് ട്രേയിൽ പാകിയതാണ്. ഇത് കുറച്ച് ഒരു 7 മാസത്തോളം പ്രായമായ ചെടികളാണ്. ഇതാണ് അഡീനിയം പ്ലാന്റിൽ സീഡ് വന്ന് നിൽക്കുന്നതാണ്. ഇതിലെല്ലാം സീഡ് വന്നിട്ടുണ്ട്. ഇത് ഈ സീഡ് ആണ് പിന്നീട് നമ്മൾ എടുത്ത് ആ പാകമായി വരുമ്പോഴത്തേക്ക് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളിപ്പോൾ പാവ് ചെയ്ത് ഈ സീഡ് ഇതേപോലത്തെ സീഡാണ്. ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സീഡ് പൊട്ടി നമ്മൾ സമയത്ത് പിന്നെ കെട്ടി നിർത്താത്തത് കൊണ്ട് പൊട്ടി പറന്ന് പോവാറായി നിൽക്കുന്നുണ്ട്. അത് കറക്റ്റ് സമയത്ത് നമ്മൾ കെട്ടിയില്ലെങ്കിൽ ഇത് പറന്ന് പോകും. ഇതൊരു ഇത് അതുപോലെ തന്നെ ഒരു മൾട്ടി പെറ്റലാണ്. ഇതിൽ നിന്ന് ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ാണ് നമ്മൾ അഡീനിയത്തിൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഒരു വിത്തിൽ നിന്ന് തന്നെ ഏകദേശം നമുക്കൊരു 50 തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ കഴിയും. ഈ ചെറിയ തരത്തിലുള്ള ഈ തൈ തന്നെ ഒരു ചെറിയ കവറിൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 50 രൂപയോളം ഇപ്പം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അഡീനിയമുള്ളവരെല്ലാം ഇത് പരീക്ഷിച്ച് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.